ഏറ്റവും ആദ്യം അഡ്വക്കേറ്റ് ബി ജി വിഷ്ണു കേരളത്തെയും മുഖ്യമന്ത്രിയെയും അപമാനിച്ചതിന് നിങ്ങൾക്ക് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉള്ളതുകൂടി പോകുന്നൊരവസ്ഥ ഉണ്ടായത് കണ്ടതാണല്ലോ പഠിച്ചില്ലേ നിങ്ങൾ വീണ്ടും പ്രധാനമന്ത്രി തന്നെ തൃശ്ശൂരെത്തി ഇങ്ങനെ അപമാനിച്ച് പോകുന്നത് എന്തുകൊണ്ടാണ് അല്ല ബി ജെ പിയുടെ അംഗസംഖ്യ ഓർമ്മിച്ച് സി പി എം എന്തായാലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ബി ജെ പി പരിഹരിക്കും കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ എന്തിനാണ് സി പി എമ്മിന് എത്ര അസഹിഷ്ണുത പിണറായി വിജയൻ ഏതെങ്കിലും യോഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് അസഹിഷ്ണുത ഉണ്ടാവാറില്ലല്ലോ പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി അദ്ദേഹം രാജ്യത്തിലെ ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കാലത്തിന് മുൻപ് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടാണ് ജനങ്ങൾക്ക് ഗ്യാരണ്ടി പറഞ്ഞത് ഇത് മോദിയുടെ ഗ്യാരൻറ്റിയാണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് കാരണം തിരഞ്ഞെടുപ്പ് കാലത്തിന് മുമ്പ് കാര്യങ്ങൾ പറയുകയും തിരഞ്ഞെടുപ്പ് കാലത്തിന് ശേഷം പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ മറന്നുപോകുകയും ചെയ്ത സർക്കാരുകൾക്ക് നരേന്ദ്രമോദി ഉത്തമമായ ഒരു മാതൃകയാണ് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി എണ്ണി എണ്ണിപ്പറഞ്ഞുകൊണ്ട് നിറവേറ്റിയ കാര്യങ്ങളാണ് അദ്ദേഹം ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചത് എന്താണ് അദ്ദേഹം തൃശൂരിൽ പറഞ്ഞത് കേരളത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടി എന്തൊക്കെയായിരുന്നു അദ്ദേഹം കേരളത്തെക്കുറിച്ചും രാജ്യത്തേക്കെ കുറിച്ചും അദ്ദേഹം നടപ്പിലാക്കിയ വാഗ്ദാനങ്ങളെപ്പറ്റി കൃത്യമായി പറഞ്ഞു പതിനോറ് കോടി പേർക്ക് ഉജ്ജ്വൽ യോജന പദ്ധതി വഴി ഗ്യാസ് നൽകിയത് പതിനൊന്ന് കോടി പേർക്ക് ജലജീവൻ മിഷൻ വഴി ജലവിതരണം നൽകിയത് സ്ത്രീകൾക്ക് കേരളത്തിൽ തന്നെ അറുപത് ലക്ഷം പേർക്ക് സർക്കാരിൻ്റെ പദ്ധതികൾ അല്ലെങ്കിൽ കേന്ദ്ര പദ്ധതി പ്രകാരം തൊഴിലവസരങ്ങൾ കിട്ടിയത് ഇതെല്ലാം നരേന്ദ്രമോദി സർക്കാർ ഗ്യാരൻറ്റി ആയി തന്നെയാണ് ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത് അല്ല അവിടെയാണല്ലോ സി സി പി ഐ എമ്മും കേരളം ഭരിച്ചിട്ടുള്ള മറ്റുള്ളവരുമൊക്കെ തർക്കമുന്നയിക്കുന്നത് കേരളത്തിൽ നിങ്ങളീ പറയുന്ന പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു എന്ന് പറയുന്ന നേട്ടങ്ങളൊന്നും സ്ത്രീകൾക്ക് കിട്ടിയത് കണ്ടില്ല താങ്കളിപ്പോൾ ഈ പറഞ്ഞതിനകത്തും സ്ത്രീകൾക്ക് കേരളത്തിൽ ഉണ്ടായ നേട്ടങ്ങളൊന്നും കാണുന്നില്ല കേരളത്തിൻ്റെ നേട്ടങ്ങൾ ഇന്നും പലരും വിശദീകരിച്ചിട്ടുണ്ട് സി പി ഐ എം ഇന്ന് വാർത്താസമ്മേളനം നടത്തിയ ഗോവിന്ദൻ മാഷ്ട്രോനെ പറഞ്ഞ കണക്കുകളുണ്ട് അപ്പോൾ അതിലൊക്കെ കാണുന്നത് കുടുംബശ്രീ കേരളത്തിൻ്റെ വലിയ നേട്ടമാണ് സ്ത്രീകൾക്ക് വലിയ സ്ഥാനമുള്ള ലോകം അംഗീകരിച്ച ഒരു പദ്ധതിയാണ് അത് അതുപോലെ സാക്ഷരതയുടെ കാര്യത്തിൽ കേരളം എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം അതുപോലെ കേരളത്തിൻ്റെ ശിശുമരണ നിരക്കിൻ്റെ കാര്യത്തിൽ കേരളം ലോകത്തോട് തന്നെ യൂറോപ്പിനോട് തന്നെ പിടിച്ചു നിൽക്കുന്ന അതിനെപ്പോലും കടത്തിവെല്ലുന്ന കണക്കുകളാണ് നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ ഇങ്ങനെ സ്ത്രീകളുടെ ഓരോരോ കാറ്റഗറി എടുത്ത് പരിശോധിച്ചാൽ കേരളം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം അവിടെയാണോ വന്നിട്ട് മോദി ഗ്യാരണ്ടി കൊടുക്കുന്നത് അല്ല നരേന്ദ്രമോദി ഗ്യാരണ്ടി കൊടുത്തതിനെപ്പറ്റി താങ്കൾക്കും സി പി എമ്മിനും കോൺഗ്രസിനും അസ്വസ്ഥയുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെ കാരണം കേരളത്തിലുൾപ്പെടെ നരേന്ദ്രമോദി പ്രഭാവം ഉണ്ടാകുന്നു കേരളത്തിലേക്ക് ജനലക്ഷങ്ങൾ നരേന്ദ്രമോദിയെ കാണാൻ വരുന്നു പിണറായി വിജയൻ നടത്തിയ നവകേരള സദസ് നമുക്കറിയാം പാവപ്പെട്ട സ്ത്രീകളെ മുഴുവൻ ഭീഷണിപ്പെടുത്തി തൊഴിൽ ചെയ്യുന്നവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തി വന്നില്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ ഫൈൻ അടയ്ക്കേണ്ടി വന്നു തൊഴിലുറപ്പ് തൊഴിലാളികളെ ഹരിതകർമ്മ സേനയിൽ പ്രവർത്തിക്കുന്നവരെ ഇങ്ങനെ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നവരെക്ക് ഭീഷണി മുഴക്കി വന്നപ്പോൾ ഒരു ഭീഷണിയും ഇല്ലാതെ നരേന്ദ്രമോദി വരുന്നു എന്നറിഞ്ഞപ്പോൾ ലക്ഷക്കണക്കിന് വനിതകൾ തൃശൂരിലെത്തിയത് സി പി എം കേന്ദ്രങ്ങളിലാക്കി അസ്വസ്ഥപ്പെടുത്തി സ്ത്രീകൾ തന്നെ പങ്കെടുക്കുന്ന ഇത്രയും വലിയ സ്ത്രീ പങ്കാളിത്തമുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കേരളത്തിന്റെ പ്രതിപക്ഷത്തിനോ ഭരണപക്ഷത്തിനോ നാളിതുവരെ നിങ്ങൾ ഇപ്പോൾ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ ഒരു സ്ത്രീകളുടെ ഒരു വലിയ സമ്മേളനം നടത്തി എന്നാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം പക്ഷേ ഇവിടെ ഇപ്പൊ ചർച്ച അതല്ല അവിടെ വന്ന് നരേന്ദ്ര മോദി ഈ സ്ത്രീകളോട് പറഞ്ഞത് എന്താണ് ഇന്ത്യയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ അത് ഗുസ്തി താരങ്ങൾ വനിതാ ഗുസ്തി താരങ്ങൾ ഇന്ത്യയോട് പറഞ്ഞ കണക്ക് കാര്യങ്ങളുണ്ട് അതുപോലെ മണിപ്പൂരിലെ നഗ്നരാക്കപ്പെട്ട സ്ത്രീകളുടെ എന്താണ് വിലാപം ഇപ്പോഴും നമ്മുടെ കാതുകളിൽ അലയടിക്കുന്നുണ്ട് അതൊക്കെ ഒരു കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അതിനെ തൃണവൽക്കണിച്ചുകൊണ്ട് തൃശ്ശൂരിലെത്തി മോദി ആരെയാണ് ആശ്വസിപ്പിച്ചു പോയത് അല്ല ഒന്ന് എന്നെ പൂർത്തിയായിരിക്കാൻ താങ്കൾ അനുവദിക്കില്ല ഇടയ്ക്കിടയ്ക്ക് ഓരോ ചോദ്യങ്ങളായി താങ്കൾ ഉന്നയിക്കില്ല ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ല ഞാനൊരു തർക്കത്തിലേക്ക് പോകണ്ട എന്ന് കരുതിയാണ് താങ്കൾ ചോദിക്കുമ്പോൾ ഞാൻ പിന്നെ ഞാൻ കൂടുതൽ ഇടയിലേക്ക് കടന്നു വരാത്തത് കേരളത്തെക്കുറിച്ച് മോദി പറഞ്ഞ കാര്യത്തെ കുറിച്ച് താങ്കൾ തർക്കിക്കൂടെ അവിടെ വന്ന ആളുകളുടെ എണ്ണമാണ് പറയുന്നത് സ്ത്രീകളെ എവിടെ നിന്നൊക്കെയോ കേരളത്തിന് പുറത്തു നിന്നോ ഒക്കെ ആളുകൾ അവിടെ ഓടിക്കൂടുന്നുണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞത് ഇതൊന്നും ഒരു തർക്ക വിഷയമേ അല്ല എന്റെ ചോദ്യം കേരളത്തെക്കുറിച്ച് മോദി പറഞ്ഞത് എന്ത് എന്നുള്ളതിനെ കുറിച്ച് മാത്രം ാണ് അല്ല കേരളത്തെക്കുറിച്ച് വളരെ കൃത്യമായ കാര്യങ്ങൾ തന്നെയാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത് കാരണം ഈ എന്താണ് നരേന്ദ്രമോദി വന്നുവെന്നും അവിടെ സ്ത്രീകളുടെ വലിയ പങ്കാളിത്തം ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥനാവുന്നത് ജനങ്ങൾ അതാണ് നിങ്ങളുടെ സ്ത്രീകൾ വന്നതാണ് താങ്കൾ പുച്ഛിക്കുക നോക്കൂ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ താങ്കൾ എന്താണ് പറയുന്നത് എന്നാണ് ആലോചിക്കുക ഞാൻ അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിൽ ഇത് ഇവിടുത്തെ ശിശുഭരണ നിരക്കിന്റെ കാര്യത്തിൽ ഇവിടുത്തെ കുടുംബങ്ങളുടെ കാര്യത്തിൽ ഒക്കെ സ്ത്രീകൾ വഹിക്കുന്ന പങ്ക് വേതനത്തിൻ്റെ കാര്യത്തിൽ കുടുംബം നോക്കുന്ന കാര്യത്തിലൊക്കെ കേരളം മാതൃകയായി മുമ്പിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ സ്ത്രീകളോട് എന്താണ് നരേന്ദ്രമോദി പറഞ്ഞത് എന്നതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം രണ്ടാമതാണ് ഞാൻ താങ്കളോട് നേരത്തെ ചോദിച്ചത് സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്ത് നരേന്ദ്രമോദി കാണാതെ പോകുന്ന മണിപ്പൂരിനെക്കുറിച്ചും ഗുസ്തി താരങ്ങളുടെ പരാതിയെക്കുറിച്ചും ഒക്കെ എന്തുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞില്ല നരേന്ദ്രമോദി എന്ന് അല്ല രാജ്യത്ത് സ്ത്രീ സുരക്ഷിതത്വത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും കൂടിയുള്ള ആകെത്തുകയാണല്ലോ രാജ്യത്തിൻ്റെത് അതിൽ സംസ്ഥാനങ്ങളിലെല്ലാം വ്യത്യസ്തമായ ചില സാഹചര്യങ്ങളിൽ ചില ഒറ്റപ്പെട്ട ആക്രമണം നടന്നപ്പോൾ താങ്കൾ അതിൽ കേന്ദ്രീകരിക്കുകയാണ് പറയട്ടെ സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ സ്ത്രീകൾ ഇവിടെ ഏറ്റവും കൂടുതൽ അക്രമം അനുഭവിക്കുന്നത് എവിടെയാണ് നിങ്ങളുടെ നേതാക്കന്മാരുടെ ഭാഗം തന്നെ എത്രയോ സി പി എം നേതാക്കന്മാരുടെ നിങ്ങൾ അച്ചടക്കം നടപടി എടുത്തിട്ടുണ്ട് സ്ത്രീകൾക്ക് അതിക്രമം നടത്തിയതിന് എന്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പറയട്ടെ അല്ല ചോദ്യത്തിലേക്ക് താങ്കൾക്ക് വീണ്ടും വരാം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന പി ശശിക്കെതിരെ എന്തിനാണ് സി പി എം അച്ചടക്ക നടപടി എടുത്തത് എറണാകുളം ജില്ലാ സെക്രട്ടറിക്ക് നേരെ എന്തിനാണ് അച്ചടക്ക നടപടി എടുത്തത് പരാതികളും ആരോപണങ്ങളും ഉന്നയിക്കുന്നത് പോലെ നരേന്ദ്രമോദി എന്നൊരു ബി ജെ പി നേതാവും കൂടി തൃശൂരിൽ വന്ന് ഒരു ആരോപണം യിച്ചു പോവുക മാത്രമാണോ ചെയ്തത് എന്നതാണ് മറ്റൊരു ചോദ്യം അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചും സ്വർണക്കടത്തിനെ കുറിച്ചും നിങ്ങൾ പറഞ്ഞ് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും പിണറായി വിജയനെ ജനം ഭരണ പോയിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇപ്പോൾ വീണ്ടും വന്ന് നരേന്ദ്രമോദി ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത് നിങ്ങൾ പറഞ്ഞു കൊടുത്തതാണോ അതോ അദ്ദേഹം തന്നെ അവിടെ കണ്ടുപിടിച്ചതാണോ അല്ല രണ്ടായിരത്തി രണ്ടാമത്തെ പിണറായി സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നു എന്ന് കരുതി ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചെടുക്കുന്ന ഇത്തരത്തിലുള്ള അനധികൃതമായ ഇടപാടുകളും സ്വർണ്ണക്കടത്ത് വിഷയമൊന്നും ഇവിടെ തീർന്നു പോയിട്ടില്ലല്ലോ അല്ല അന്വേഷണ ഏജൻസികൾ അന്വേഷണം കൃത്യമാക്കി നടത്തി വരുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടോ എന്നതിനെയാണ് തന്നെയാണ് പറഞ്ഞത് യും ഏജൻസികൾ അഞ്ച് ഏജൻസികൾ പറയുന്നത് അഞ്ച് ഏജൻസികൾ സി ബി ഐ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എൻ ഐ എ കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവരെല്ലാം വന്ന് അന്വേഷിച്ച് കോടതിയിൽ പോയി പറഞ്ഞത് എന്താണ് സർ അല്ല ഈ ശിവശങ്കർ ആരായിരുന്നു ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണോ ജോലി ചെയ്തിരുന്നത് അതോ പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണോ ശിവശങ്കർ സ്വർണ്ണക്കടത്തിലാണോ ഇപ്പോൾ അകത്ത് കിടക്കുന്നത് കുറ്റപത്രത്തിൽ പറയുന്നത് സ്വർണ്ണക്കടത്തിലൂടെ കിട്ടിയ പണമെന്നാണോ അല്ല ശിവശങ്കർ ജോലി ചെയ്തിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണോ പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണോ ശരി അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പണിയെടുത്ത ഒരാൾ അകത്തായിട്ടുണ്ടെങ്കിൽ എവിടെയാണ് മുഖ്യമന്ത്രി ഇടപെട്ടു എന്നുള്ളതിന് ഇപ്പോഴും പ്രധാനമന്ത്രി പറഞ്ഞ കാര്യത്തിനുമുള്ള തെളിവ് ഇവിടെ ഒന്ന് രണ്ടാമത് നിങ്ങൾക്ക് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്താൻ പറ്റിയില്ല എന്നുള്ളത് ഇത്രയും വർഷമായിട്ടും പറ്റിയില്ല എന്നുള്ളത് അവിടെ നിൽക്കുന്നു മൂന്നാമത് ഈ ശിവശങ്കറിനെ നിങ്ങൾ അകത്താക്കിയത് എങ്ങനെയാണ് അതിനുശേഷം ഈ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് സ്വർണ്ണക്കടത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് ആരാർക്കാണ് ഈ സ്വർണം കൊണ്ടുവന്നതെന്നും കൊടുത്തതെന്ന് നോക്കിയുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴും പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് الايك കാര്യങ്ങളിത് ഞങ്ങൾ മാത്രമല്ലല്ലോ പറയേണ്ടത് അന്വേഷണ ഏജൻസികൾ അവർക്ക് ലഭ്യമായ വിവരങ്ങളെല്ലാം കോടതിയിൽ കൃത്യമായി ധരിപ്പിച്ചിട്ടുണ്ടെന്നും അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴിയാണ് ഈ കടത്തിന് നേതൃത്വം നൽകിയെന്നുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടാണ് സ്വപ്ന സുരേഷ് എവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസല്ലേ അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടല്ലേ അവർക്ക് അനധികൃതമായി നിയമനം ലഭിച്ചത് സ്പേസ് പാർക്കിൽ അവരെങ്ങനെയാണ് ജോലി ചെയ്തത് ഇതിനെല്ലാം കേന്ദ്രീകരിക്കുന്നത് സ്വപ്ന സുരേഷ് ഇവിടെ കേരളം വിടാൻ വേണ്ടി പോയ സമയത്ത് ആരെയാണ് അവസാനമായി വിളിച്ചത് അത് കഴിഞ്ഞ് അവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അവർക്ക് ജോലി കൊടുത്തത് ആരാണ് അവരെ സംരക്ഷിച്ചത് ആരാണ് ഇതൊക്കെ അന്വേഷിക്കുമ്പോൾ ആരുടെ അടുത്തേക്കാണ് സാർ ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത് അല്ല ആരുടെ അടുത്തേക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ പറയുമ്പോൾ അത് കൃത്യമായി പറയണം അവർക്ക് ജോലി എന്ന സ്ഥാപനമാണ് ോ അദ്ദേഹം സംഘപരിവാറുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് അല്ല എട്ടാമത്തെ എച്ച് ആർ ഡി എസ് ബി ജെ പിയുടെ സ്ഥാപനമല്ല പല സംഘടനകളും പ്രവർത്തിക്കുന്ന പല വ്യക്തികൾ ചേർന്ന് നടത്തുന്ന സ്ഥാപനമാണ് മുമ്പ് സ്ഥാപനം സമയത്ത് അവർ അവസാനം വിളിച്ചത് ആരെയാണ് ഒരു മാധ്യമ പ്രവർത്തകനാണ് ഏത് മാധ്യമത്തിന്റെ പ്രവർത്തകനെയാണ് അല്ലെ ഏത് മാധ്യമ പ്രവർത്തനം വിളിച്ചാലും ആര് നടത്തുന്ന സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്താലും അതൊന്നും ബി ജെ പിയോ ആർ എസ് എസ് സംഘടനകളുമായോ ബന്ധപ്പെട്ട ഒന്നുമല്ലല്ലോ ബി ജെ പി ഓഫീസിലാണോ അവർ ജോലി ചെയ്തത് അതോ ആർ എസ് എസിന്റെ ഓഫീസാണ് ഒന്നുമല്ലല്ലോ വെറുതെ അവർ ഏതെങ്കിലും ആരുടെങ്കിലും ഒക്കെ ചേർന്ന് നടത്തുന്ന ഏതെങ്കിലും ഓഫീസുകളിലോ അല്ലെങ്കിൽ ആരെയെങ്കിലും ഒക്കെ ജോലി ചെയ്തിട്ട് ഉത്തരവാദിത്വം ബി ജെ പിക്ക് ഇല്ല ശരി ശരി